വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫെയർ ആൻഡ് ലവ്ലി വെച്ചിട്ട് മേക്കപ്പ് ചെയ്യുന്നത് ഫെയർ ആൻഡ് ലവ്ലി വെച്ചിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഒരു ലെങ്ത് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അത് ഐ തിങ്ക് ഒരു 1.7 മില്യൺ വ്യൂസ് ഒക്കെ കിട്ടിയ ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഫെയർ ആൻഡ് ലവ്ലി വെച്ചിട്ട് എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യണത് അപ്പോൾ ഇപ്പോൾ ഞാൻ മേക്കപ്പൊക്കെ ചെയ്തു മേക്കപ്പ് മീൻസ് ഒരു ബ്ലഷും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ റിമൂവ് ചെയ്യാണ് അപ്പോൾ ഫസ്റ്റാണ് ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ് ഇത് വെനൂസിയ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ് ഇതെനിക്ക് എൻ്റെ ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് ഞാൻ ഈ അടുത്ത് സ്കിന്നിനൊരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്ത ഒരു മോയ്സ്ചറൈസറാണ് എൻ്റെ എക്സ്ട്രീം ഡ്രൈ സ്കിന്നാണ് സോ ഞാൻ ഇതാണ് ഈ അടുത്തായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലോണം ഉണങ്ങാൻ വിടണേ മോയ്സ്ചറൈസർ ഒന്ന് ഉണങ്ങിയതിന് ശേഷം സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുക ആ വീഡിയോയിൽ ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടില്ല ഞാൻ സ്കിപ്പ് ചെയ്തു സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുക സൺസ്ക്രീൻ വന്നിട്ട് ജോവീസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ജോവീസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് ഒരു കുട്ടി കമൻറ്റ് ചെയ്തു ഇത് ഭയങ്കര വൈറ്റ് കാസ്റ്റ് ആണ് എനിക്ക് വലിയ സീനില്ല നല്ലോണം ഒന്ന് നമ്മൾ മസാജ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം ഒരു കുറച്ച് നേരത്തേക്കേ ഉള്ളൂ ആ വൈറ്റ് കാസ്റ്റ് പോലെയുള്ളത് കുറച്ച് ഞങ്ങളുടെ ശരിയാവും സൺസ്ക്രീൻ നല്ലോണം ഒബ്സർവ് ആവാൻ വിട്ടതിന് ശേഷം നമ്മുടെ മെയിൻ ആളാണ് ഇത് വന്നിട്ട് കുറേ പേര് ഇത് യൂസ് ചെയ്യുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞു ആയിരിക്കാം ഇത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ വീട്ടിലൊക്കെ ഉള്ള സംഭവമാണ് എൻ്റെ ഡാഡി മമ്മി എല്ലാവരും ഇത് യൂസ് ചെയ്യും സംഭവം ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് എൻ്റെ ഫാമിലിയുള്ള കുറേ പേര് യൂസ് ചെയ്യും പുറത്തുനിന്നൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെ ഇത് യൂസ് ചെയ്യുന്നതാണ് ഇത് യൂസ് ചെയ്തിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല ഞങ്ങളുടെ ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ചിലവരുടെ സ്കിന്നിന് ചിലപ്പോൾ ഇത് വേണമെങ്കിൽ പറ്റില്ലായിരിക്കും ഇതൊരു വൈറ്റനിങ് ബേസ്ഡ് യൂസ് ചെയ്യുന്നതല്ല ഫസ്റ്റൊക്കെ സ്കൂൾ ടൈമിലൊക്കെ നമ്മളിത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് ചിലപ്പോൾ പൗഡർ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോയിട്ടുള്ള ടൈമൊക്കെ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് എൻ്റെ ചെറുപ്പം മുതലേ ഈ ഫെയർ ആൻഡ് ലവ്ലി ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുള്ളൊരു സംഭവമാണ് ഫെയർ ആൻഡ് ലവ്ലി തേച്ചാൽ വെളുക്കില്ല എന്ന് പറയുന്നത് വളരെ വളരെ ശരിയാണ് കാരണം എൻ്റെ വീട്ടിലുള്ള ആൾക്കാരും വല്ലാണ്ടൊന്നും വെളുത്തിട്ടൊന്നുമില്ല ഇത് യൂസ് ചെയ്ത വല്ലാണ്ട് വെളുപ്പൊന്നും ഉണ്ടാവില്ല ഇതൊരു ബേസ് ഇപ്പോൾ പണ്ടത്തെ ഒരു ഫൗണ്ടേഷൻ പോലെ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ പണ്ട് ഇതൊരു ബേസ് കൊടുത്തിട്ട് പിന്നെ പൗഡർ ടാൽക്കം പൗഡർ എന്തെങ്കിലും ഇടും അങ്ങനെയാണ് പണ്ട് ഉണ്ടാവുക ചിലപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഐബ്രോസിൻ്റെ അവിടെയൊക്കെ ചിലപ്പോൾ ഈ ക്രീമിൻ്റെ ഇതൊക്കെ ഉണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയും ഐബ്രോയിലൊക്കെ ഫെയർ ആൻഡ് ലവ്ലി ഇരിക്കണം എന്നൊക്കെ പറയും അങ്ങനെ ഇത് അടിപൊളിയാണ് കേട്ടോ എൻ്റെ ഫാമിലി ഉള്ളവരെല്ലാവരും പണ്ടേ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഫെയർ ആൻഡ് ലവ്ലി കുറച്ച് മാത്രം എടുത്ത് ഡോട്ട് ഡോട്ടായിട്ട് എല്ലായിടത്തും ഇട്ടതിന് ശേഷം നല്ലോണം ഉണങ്ങാൻ വിടുക ഉണങ്ങിയതിന് ശേഷം നമുക്കൊരു കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കാം കോമ്പാക്ട് പൗഡർ തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ടാൽക്കം പൗഡർ ഉണ്ടെങ്കിൽ ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കോമ്പാക്ട് പൗഡറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കണത് ഫേസ് കാനഡയുടെ കോമ്പാക്ട് പൗഡറാണ് അപ്പോൾ സെറ്റിംഗ് പൗഡറൊക്കെ ഞാൻ നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പുട്ടി ഫീൽ പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു തുണിയെടുത്ത് ഇങ്ങനെ ഒന്ന് എടുക്കുക ഒരുപാട് ഉരക്കരുത് ഒരുപാട് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടത് മൊത്തം പുറത്തേക്ക് പോരും അപ്പോൾ എൻ്റെ ഒരു സ്കിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു മേക്കപ്പ് പ്രൊഡക്റ്റ് എൻ്റെ സ്കിന്നിന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം അത് ഒബ്സർവ് ആവണ പോലെ അല്ലാതെ ഒരുപാട് അത് ഇങ്ങനെ കേക്കിയായി ഇല്ലെങ്കിൽ ഒലിച്ച് സ്വെറ്റ് ചെയ്യുമ്പോൾ ഒലിച്ച് അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സ്കിന്നല്ല എൻ്റെ എനിക്ക് എന്ത് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ കുറച്ച് അതൊന്ന് സെറ്റ് ആയ പോലെ ഇരിക്കും അങ്ങനെ ഒരു സ്കിന്നാണ് എൻ്റെത് അതുകൊണ്ട് എൻ്റെ മേക്കപ്പ് ചെയ്ത് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനൊരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു ഇത് ലാക്മിയുടെ കുറേ പേര് ചോദിച്ചു ലാക്മിയുടെ കാരമൽ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ നല്ല അടിപൊളി ഷെയ്ഡാണ് നെക്സ്റ്റ് ചെയ്യാൻ പോണത് ഐബ്രോസ് ആണ് ഞാൻ ഐബ്രോ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്യണത് ഐലൈനർ ആണ് ഐലൈനർ നമുക്ക് എഴുതി കൊടുക്കാം അന്ന് ഒരു നാടൻ ലുക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നല്ല വാലൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ താഴെ എഴുതാം കാജൽ വെച്ച് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിനൊരു ഒരു പ്രത്യേക ഒരു കുളിർമ പോലെയൊക്കെയാണ് എരിച്ചിലോ കുളിർമ എന്താണ് അതിന് പറയാനറിയില്ല ഞാൻ കുറച്ചും കൂടി ഐലൈനർ എടുത്ത് എൻ്റെ താഴത്തും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതവിടെ സ്റ്റിക്കായി നിൽക്കാൻ അല്ലെങ്കിൽ താഴേക്ക് ഇങ്ങനെ സ്മജ്ജായി വരും അപ്പോൾ കുറച്ച് ഞാൻ താഴേക്ക് എഴുതി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഐലൈനറൊക്കെ എഴുതി കഴിഞ്ഞു ഇനി കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം
ഫസ്റ്റ് ഇടുമ്പോൾ ഇടി കിട്ടിയ പോലെയൊക്കെ തോന്നുമെങ്കിലും പിന്നീട് അത് ബ്ലെൻഡ് ചെയ്ത് നല്ല കറക്റ്റ് ആക്കുക. ഒന്നും ചെയ്തില്ലെങ്കിലും ഫേസിൽ ഇപ്പോൾ എനിക്ക് ബ്ലഷ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തന്നെ ഒരു ഫ്രഷ് ലുക്ക് എൻ്റെ ഫേസിന് തോന്നും. ഇനി ലാസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക്ക് വന്നിട്ട് മൈഗ്ലാം എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ ഞാൻ ഇതെടുത്ത് ഒരുപാട് ഓവറായിട്ട് ലിപ്സ്റ്റിക് എടുക്കാതെ കുറച്ച് മാത്രം എടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ലിപ്സ്റ്റിക്കും ഇട്ട് കഴിഞ്ഞു. ഇത് നല്ലൊരു അടിപൊളി ഷെയ്ഡാണ്. ലാസ്റ്റ് ഞാൻ ആ വീഡിയോയിൽ ഒരു പൊട്ടും കൂടെ കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഐലൈനറും കൊണ്ട് തന്നെ പൊട്ട് കുത്താമെന്ന് വിചാരിച്ചു. എൻ്റെ ബ്ലാക്ക് പൊട്ടൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ ഒരു പൊട്ടും കൂടി കുത്തി കൊടുക്കുകയാണ്. നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലി മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ യൂസ് ചെയ്ത് ആരെങ്കിലും മേക്കപ്പ് ചെയ്യുമെന്നൊന്നും അറിയില്ല. ഞാനിപ്പോഴും യൂസ് ചെയ്യാറുണ്ട് ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം.